ഇപ്പോൾ ശശി തരൂർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വലിയ ജനപിന്തുണ കേരളത്തിലുണ്ട്. പക്ഷേ മുതിർന്ന നേതാക്കൾ പലരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാവില്ല എന്നൊരു ആക്ഷേപം പൊതുവെ വരുന്നുണ്ടല്ലോ. അതൊരു തെറ്റായ വ്യാഖ്യാനമാണ്. കാരണം അദ്ദേഹം കോൺഗ്രസിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ആളാണ്. 3 പ്രാവശ്യം കോൺഗ്രസിൻ്റെ MP ആയ ആളാണ്. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ആളാണ്. താങ്കൾ ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. കേരളത്തിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ കോൺസ്റ്റിറ്റ്യൻസി ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഡൽഹിയിൽ പോയി ഞങ്ങളെ സഹായിക്കാൻ കേരളത്തിൽ വരണം എന്ന് ആവശ്യപ്പെട്ടാണ്. മാസത്തിലൊരു 3 ദിവസമെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തനത്തിന് ഇതായി പരിപാടികളിലെല്ലാം പങ്കെടുത്ത് വരണമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് വലിയ തിരക്കുള്ള വ്യക്തിയാണ്, വലിയ തിരക്കാണ്. അദ്ദേഹം ആഗോള ഒരു വിശ്വപൗരനായിട്ടുള്ള ആളാണ്, ഒരുപാട് പരിപാടികൾ ഓർത്തുണ്ട്. അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഞങ്ങൾ അദ്ദേഹം വന്നപ്പോഴും അദ്ദേഹത്തെ എതിർക്കുകയല്ല ഉണ്ടായത്. നമ്മളൊരു ഒരു സമാന്തര പ്രവർത്തനം പോലെ പോകാതെ പാർട്ടിയുടെ സംവിധാനം, ഇപ്പം ഞങ്ങളൊക്കെ ഒരു മലബാറിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഏത് ജില്ലയിൽ പോവുകയാണെങ്കിലും അവിടുത്തെ പാർട്ടിയെ അറിയിച്ചിട്ട് പോകും. അപ്പോൾ പാർട്ടി സംവിധാനത്തിൻ്റെ അറിവോടുകൂടി അദ്ദേഹം കൂടുതൽ സമയം കേരളത്തിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. അദ്ദേഹത്തെ ബഹുമാനവും ആദരവും ഞങ്ങൾക്ക് അദ്ദേഹത്തിനോടുണ്ട്. പക്ഷേ ആ സമയത്തുണ്ടായ ചില കൺഫ്യൂഷൻസ് ഉണ്ട്. അത് അദ്ദേഹമാണോ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവരാണോ അല്ലെങ്കിൽ അത് ഇങ്ങനെ പല രീതിയിലുള്ള വാർത്തകളാക്കി കൊണ്ടുവന്നവരാണോ എന്നറിയില്ല. എന്തായാലും അന്ന് നമുക്കത് പ്രയോജനപ്പെട്ടില്ല പാർട്ടിക്ക്. പാർട്ടിക്ക് അത് ദോഷകരമായി. പാർട്ടിയിൽ നിന്നും അഭിപ്രായ വ്യത്യാസമുള്ളത് പോലെ വന്നു. അദ്ദേഹവും പാർട്ടിയുമായിട്ട് ഒരു ആശയവിനിമയം നടത്തിയില്ല. ഇപ്പോൾ അത് വേറെ കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം ഏത് പരിപാടിയിൽ എവിടെ വേണമെങ്കിലും ഏത് ജില്ലയിലും വന്നോട്ടെ എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ഇപ്പോൾ ആ അങ്ങനത്തെ ഒരു വിഷയമില്ല. വ്യക്തിരോധമല്ല അദ്ദേഹമായിട്ട്? ഇല്ല, അദ്ദേഹമായിട്ട് നമുക്കെല്ലാം ബഹുമാനമുള്ള ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ടാണല്ലോ ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി എത്രയോ 8 മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഡൽഹിയിലുള്ള വസതിയിൽ പോയി കേരളത്തിൽ വന്ന് ഞങ്ങളെ സഹായിക്കണം. കാരണം ഒരു സ്പേസ് അദ്ദേഹത്തിനുണ്ട്. ആ സ്പേസ് കൂടി കോൺഗ്രസിനോട് ചേർത്ത് വെക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടൊരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പത്തനംതിട്ടയിൽ വന്ന് പറഞ്ഞത് ഞാൻ വരുന്നത് പ്രതിപക്ഷ നേതാവ് എന്നെ ക്ഷണിച്ചിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വന്നത് ക്ഷണിച്ചിട്ടല്ലെങ്കിലും ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹം വരണമെങ്കിൽ വരട്ടെ, അതിനകത്ത് അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമല്ലേ. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലാണല്ലോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രതിനിധിയായിട്ടല്ലേ ഡൽഹിയിലേക്ക് പോയിരിക്കുന്നത്. അദ്ദേഹം ഒരു കോൺഗ്രസ് പശ്ചാത്തലമുണ്ടായിരുന്ന ഒരാളല്ല. അദ്ദേഹം ഒരു ഔദ്യോഗിക ജീവിതത്തിന് ശേഷം തിരിച്ച് നാട്ടിൽ വന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട്, ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട്, സംസ്ഥാന നേതൃത്വം ഇരുകൈകൾ നീട്ടി അദ്ദേഹത്തെ സ്വീകരിച്ചതല്ലേ. അദ്ദേഹം 3 പ്രാവശ്യം ഇവിടെ മത്സരിക്കുമ്പോൾ കേരളത്തിലെ സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തോട് ഒപ്പം ഉണ്ടായിരുന്നല്ലേ. അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റുമോ? തിരുവനന്തപുരം പോലത്തെ ഒരു സീറ്റിൽ നിന്ന് പാർട്ടി അദ്ദേഹത്തിൻ്റെ കൂടെയല്ലേ. പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും ഉണ്ടാവും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ ZEE മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.